എടാ ഏതാടാ ഈ നൂബ്, ഇവനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എടാ ഇവൻ ഗിൽഡിലുള്ളതാടാ, ഇവനെയൊക്കെ ആരാ പിടിച്ച് ഗിൽഡി കയറ്റിയേ? ആ എനിക്കൊന്നും അറിയില്ല. അയ്യോ ഞാൻ നൂബൊന്നും അല്ല, നിങ്ങൾ ഈ നൂബ് അക്കൗണ്ട് കണ്ടിട്ടാണോ? എന്റെ മെയിൻ അക്കൗണ്ട് ആണെങ്കിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടാ ഉള്ളത്. ഏതായാലും അത് നാളെ ശരിയാകും. ഞാൻ ഇന്നലെയാ നിങ്ങളുടെ ഗിൽഡിൽ വന്നത്. എടാ നീ ഓവർ ഡയലോഗ് ഒന്നും ഇളക്കല്ലേ. എല്ലാ നൂബന്മാരുടെയും സ്ഥിര അടവായത് അവന്മാരുടെ ഫസ്റ്റ് അക്കൗണ്ടിൽ എന്തോ പ്രശ്നം, അതുകൊണ്ട് നൂബ് അക്കൗണ്ടിലാ ഇപ്പോ കളിക്കുന്നേ. എന്തുടായിപ്പാടാ നീയൊക്കെ. അയ്യോ എനിക്കങ്ങനെ നിങ്ങളെ പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനാണെങ്കിൽ ഇതിനു മുമ്പ് ഇതിലും വലിയ ഗിൽഡിലായിരുന്നു. നിങ്ങളുടെ ഗിൽഡിലെ എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ത് അഹങ്കാരമാടാ ഇവന്, അതിന്റെ കൂടെ ഒരു ഒന്നൊന്നര തള്ളും. എടാ നൂബേ, നിന്നെ പോലത്തെ വാഴകളെയൊന്നും ഞങ്ങൾ ഗിൽഡിൽ വെച്ച് പൊറപ്പിക്കില്ല. ഇവനെയൊക്കെ ഏത് മണ്ടനായിരിക്കോടാ ഗിൽഡി പിടിച്ച് കയറ്റിയത്. അവനെ ആദ്യം ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റണം. കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഞാൻ നാളെ നിങ്ങൾക്ക് എന്റെ മെയിൻ ഐഡി കാണിച്ചു തരാം. അതിന്റെ അകത്താണ് ഈ ബ്ലാക്ക് ടീഷർട്ടും പുഷപ്പ് മോട്ടൊക്കെ ഉണ്ട്. എന്റെ മോൻ ഇവൻ എന്ത് തള്ളാടാ ഈ തള്ളുന്നേ. എടാ ഈ നൂബന്റെ തള്ളും കേട്ടോണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഇവനെ നീ ഇറക്കി വിട്ടേ, കിക്ക് ചെയ്ത് വിടറാ. ഓ അപ്പൊ നിങ്ങൾക്ക് എന്നെ പേടിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വൺ വേഴ്സ് വണ്ണോ? എന്റെ കൂടെ വൺ വേഴ്സ് വണ് കളിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആർക്കാണ് പേടിയെന്ന്. എന്റെ മോനെ നീ ഇതാരെയാ വെല്ലുവിളിക്കുന്നത് നിനക്കറിയോ? ഓ നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഈ പറയുന്നേ. എന്താ നിങ്ങൾക്ക് എന്നോട് കളിക്കാൻ പേടിയാണോ? അയ്യോ നിന്നേക്കാൾ വലിയ കൊമ്പന്മാരുടെ കൂടെ നമ്മള് കളിച്ചിട്ടുമുണ്ട് ജയിച്ചിട്ടുമുണ്ട്, പിന്നെ ആ ഈ പരട്ട നൂവൻ. നൂബ് എന്ന് വിളിച്ചവനെ അവൻ റൂം മാച്ചിൽ തോൽപ്പിച്ചു വിട്ടു. എടാ മണ്ടന്മാരെ, ഇന്നലെ നിങ്ങളുടെ കൂടെ റൂം കളിച്ചത് ഞാനാ. നിങ്ങൾ തന്നെ എന്നെ നൂബ് എന്ന് വിളിച്ചത്. ഇപ്പം കണ്ട എന്റെ മെയിൻ അക്കൗണ്ട്. ഓ സോറിയടാ, നീ സത്യാണ് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നൂബ് ഒന്ന് പോടോ, നിന്റെ അടുത്തൊക്കെ എന്താ ഉള്ളത്? ഈ എടുത്തു വന്ന രണ്ട് സാധനങ്ങൾ എന്റെ അക്കൗണ്ടിലേക്ക് ഒന്ന് കണ്ണും തുറന്ന് നോക്ക്, അപ്പം തിരിയും ആരാ നൂബ് ആരാ പ്രോന്ന്. നിനക്കൊക്കെ ടോപ്പപ്പ് ചെയ്യാൻ മാത്രമേ അറിയൂ, കളിക്കാനൊരു മണ്ണാൻ കട്ടയോ അറിയില്ല. ഒരു കളി പോലും മര്യാദ കളിക്കാനും അറിയില്ല. എന്തു ആടേ ഇത്?
എടാ സൂര്യടാ, അറിയാതെ പറഞ്ഞു ഏതാടാ, നീ ഞങ്ങളെ ഗിൽഡ് വിട്ട് പോവല്ലേടാ, ഇനി ഞങ്ങൾ ആരും ഇങ്ങനെ ചെയ്യില്ലടാ, സൂര്യടാ. നിങ്ങളിത് എന്നോട് ചെയ്തതിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് പകരം വേറൊരാളാണെങ്കിൽ അവന് എത്ര സങ്കടം ഉണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ടോപ്പും ചെയ്ത് ഡ്രസ്സും ഗൺസ്കിനൊക്കെ വാരിക്കൂട്ടുന്നതിലല്ല കാര്യം, അത് നിങ്ങളൊക്കെ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ശരിയടാ, ഇനി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ, സോറിയടാ. എന്നാ ശരി. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളെന്ന് സെറ്റ് ചെയ്യാൻ മറക്കരുത്. ഗൈസ്, ഇപ്പോൾ കുറേ പേരാണെങ്കിൽ നമ്മുടെ ചാനൽ വെറുതെ സബ്സ്ക്രൈബും ചെയ്ത് വെച്ച് ബെല്ലൈക്കൺ ഓൺ ചെയ്യാതെ പോവാറാണ് പതിവ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ബെല്ലൈക്കൺ ഓളെന്ന് സെറ്റ് ചെയ്യാൻ മറന്നുവിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ചെയ്തേക്കുക. ഗൈസ്, ഇപ്പോൾ എല്ലാവരും തന്നെ ഈ വീഡിയോ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം റോഡ് ടു 5K ആണ്. അപ്പോൾ 5K അടിക്കുമ്പോൾ നമ്മളൊരു കിഡിലും ഗീവ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് കൊടുക്കാൻ പോകുന്ന ഗീവേഴ്സ് മൊത്തം ഇൻസ്റ്റഗ്രാം വഴിയായിരിക്കും, കാരണം യൂട്യൂബ് വഴി ഗീവേ ഒന്നും കൊടുത്തുവിടാം. അപ്പോൾ എല്ലാവരും തന്നെ ഇൻസ്റ്റഗ്രാമിലൊന്നും മറക്കാതെ ഫോളോ ചെയ്തേക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും.